ഇന്നൊരു ഓർമ്മദിനമാണ്, പ്രശസ്ത കവി ചെങ്ങമ്പുഴയുടെ ഓർമ്മദിനം. ചെങ്ങമ്പുഴ ഒരു വിസ്മയമാണ്. 37 കൊല്ലം മാത്രമേ അദ്ദേഹത്തിന് ഈ ഭൂമിയിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയുള്ളൂ. എന്നാൽ ഈ 37 കൊല്ലത്തിനുള്ളിൽ അദ്ദേഹം കാണിച്ച അത്ഭുതങ്ങൾ, സ്വന്തം പുസ്തകം തനിക്ക് തന്നെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കേണ്ടി വരിക, താൻ എഴുതിയ പുസ്തകം തന്നെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ PG വിദ്യാർത്ഥികൾക്ക് പഠിക്കേണ്ടി വരിക, അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിച്ച ഒരാളാണ്. എന്നാൽ അകാലത്തിൽ അദ്ദേഹം കടന്നുപോയി. പ്രണയത്തിൻ്റെ ലോകത്ത് പൂമഴ പെയ്യ്ക്കാൻ ശ്രമിച്ച കവിയാണ്. അദ്ദേഹത്തിൻ്റെ രമണൻ എന്ന പുസ്തകം നടത്തിയ റെക്കോർഡ് ഈ അടുത്ത കാലത്താണ് ബ്രേക്ക് ചെയ്ത്. അത്ര കൂടുതൽ കോപ്പികൾ വിറ്റഴിഞ്ഞു. പ്രേമത്തിൻ്റെ വിവിധ ഭാവങ്ങൾക്കൊപ്പം സാമൂഹിക അസമത്വങ്ങൾക്കെതിരെയും തൻ്റെ കവിതകളിലൂടെ അദ്ദേഹം പടവാളെടുത്തു. ചെങ്ങമ്പുഴയുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നടക്കുകയാണ്. ലക്ഷോപലക്ഷം യുവഹൃദയങ്ങൾ ഏറ്റുപാടിയ ഈരടി, ഒരു സാധാരണക്കാരൻ്റെ പ്രേമ സ്വപ്നത്തിൻ്റെ പ്രതീക്ഷയും പ്രേമഭംഗത്തിൻ്റെ വേദനയും വരച്ചു കാട്ടിയ രമണനെ മലയാളികൾ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. 10 വർഷത്തിനിടെ 22,500 പ്രതികൾ വിറ്റഴിഞ്ഞു. തൻ്റെ ആത്മസുഹൃത്ത് ഇടപ്പള്ളി രാഘവൻപിള്ളയുടെ ജീവിതത്തെക്കുറിച്ചുള്ളതായതുകൊണ്ടാകാം വികാരങ്ങളുടെ ആഴവും പരപ്പും അത്രമേലാണ്. എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം, മുന്തിരിച്ചാറുപോലുള്ളൊരു ജീവിതം എന്ന് പറഞ്ഞ് രമണനെ മറന്ന് പ്രായോഗികതയുടെ പട്ടുമെത്തയിലേക്ക് ചന്ദ്രിക നടന്നുകയറി പുതിയ ചന്ദ്രികയായി മാറി. വത്സലയിൽ കന്യകാത്വം നഷ്ടപ്പെട്ട വത്സല ആത്മഹത്യ ചെയ്യുന്നു. ഇതിവൃത്തം ദുർബലമായതിനാൽ ജനശ്രദ്ധ നേടിയില്ല. എരിപൊരി കൊണ്ട മാംസദാഹത്തെക്കുറിച്ചും വത്സലയിൽ ചെങ്ങമ്പുഴ എഴുതുന്നുണ്ട്. ധന്യമാം ഇടപ്പള്ളിയിലെ ഗാനഗന്ധർവൻ എന്നാണ് ചെങ്ങമ്പുഴയെ ബൈലോപ്പള്ളി വിശേഷിപ്പിച്ചത്. മണ്ണിനെയും മനുഷ്യനെയും സ്നേഹിച്ച കവി വാഴക്കുലയിലൂടെ സാമൂഹിക അസമത്വത്തിനെതിരെ പടവാളെടുത്തു. ബാഷ്പാഞ്ജലി, കാവ്യനർത്തകി, സ്പന്ദിക്കുന്ന അസ്ഥിമാടം, മനസ്വിനി എന്നിവ മറ്റു ചില പ്രശസ്ത കൃതികൾ. 37 വർഷത്തിനിടെ വെറും 17 വർഷം മാത്രം നീണ്ട ചുരുങ്ങിയ കാവ്യജീവിതം, പരിഭാഷകൾ ഉൾപ്പെടെ 58 കൃതികൾ രചിച്ചു. ക്ഷയരോഗബാധ മൂർച്ഛിച്ച് വീട്ടിൽ നിന്ന് നഴ്സിംഗ് ഹോമിലേക്ക് കൊണ്ടുപോയെങ്കിലും 8-ാം ദിവസം, അതായത് 1948 ജൂൺ 17, മലയാളത്തിൻ്റെ പ്രിയ കവി എന്നേക്കുമായി യാത്ര പറഞ്ഞു. മലയാള കാവ്യലോകത്തെ പ്രേമഗായകനായി ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള എന്നും ആസ്വാദക മനസ്സിൽ ജീവിക്കും. റിസർച്ച് ഡെസ്ക്, 24.